من يهده الله فلا مضل له ومن يضلله فلا هدي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على 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 محمد 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 وعلى 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 ال 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 كما كما صليت ابراهيم 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 وبارك باركت انك حميد مجيد അള്ളാഹുലൈലും സഹോദരന്മാരെ സഹോദരിമാരെ അസലക്കും വറഹമത്തല്ല കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്തിനെ സംബന്ധിച്ചായിരുന്നു ഭരണാധികാരികളെ അനുസരിക്കൽ തൊള്ളായിരത്തി നൂലായിൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ നേതാക്കന്മാരെ അതായത് ഭരണാധികാരികളെ അനുസരിക്കൽ മുസ്ലിങ്ങളല്ലാത്ത ഭരണാധികാരികളെയും അനുസരിക്കേണ്ടി വരും ഏത് ഭരണാധികാരികളാവട്ടെ അള്ളാഹുവിനെ ധിക്കരിക്കേണ്ട അള്ളാഹുവിനെ ധിക്കരിക്കുന്നതല്ലാത്ത വിഷയത്തിൽ അവരനുസരിക്കൽ ഭരണാധികാരികളാണെങ്കിൽ നിർബന്ധമാണ് അവർക്കെതിരിൽ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല കലാപം പാടില്ല മുസ്ലീങ്ങളാവട്ടെ അല്ലാത്തവരാവട്ടെ എന്തുകൊണ്ടാണ് ഭരണാധികാരികൾക്കെതിക്കെതിരിൽ വിപ്ലവം ഉണ്ടാക്കുന്നത് നാട്ടിലെ അരാജകത്വം ഉണ്ടാവാൻ കാരണമാകും അതേപോലെ തന്നെ ഭരണാധികാരി അയാളുടെ കസേര ഉറപ്പിക്കാൻ വേണ്ടി എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും അത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്നതായിക്കൊള്ളുന്നില്ല അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ ഇസ്ലാമിക ഭരണാധികാരികളാണെങ്കിൽ അവർ പരസ്യമായ കുഫുറ ചെയ്യാത്തിടത്തോളം കാലം അവർക്കെതിരിൽ കലാമുണ്ടാക്കാൻ പാടില്ല ഇനി അവർക്കെതിരിൽ അവരങ്ങനെ കുഫുറ പ്രചരിപ്പിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണെങ്കിൽ തന്നെ അവർക്കെതിരിൽ തിരിയണമെങ്കിൽ വേണം അവരെ മാറ്റി നല്ല അതിലേറെ നല്ലൊരു ഭരണാധികാരിയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ആര് തീരുമാനിക്കണം ചായമക്കാനിൽ ഒരു ജോലിയും പരിപാടിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ല പിന്നെയോ ആ സമൂഹത്തിലെ തൻ്റെ ഇടവും വിവേകമുള്ള ആളുകൾ അവർക്ക് ബോധ്യപ്പെടുകയാണ് ഇയാളെ നീക്കി നല്ലൊരു ഭരണാധികാരിയെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും എന്നവർക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യാം ഭരണാധികാരികൾക്കെതിരിൽ തിരിയാൻ പറ്റും ആ ഒരു ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ അതല്ലാതെ ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ ഇസ്ലാമിൽ അനുവാദമില്ല നമസ്കാരം അതിൻ്റെ സമയത്തിൽ നിന്ന് മാറ്റുന്ന ഭരണാധികാരികൾ വരെ വരും അപ്പോൾ വിശദാശി മാതൃകൾ പറഞ്ഞത് നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിസ്കരിക്കുക എന്നിട്ട് യഥാർത്ഥ സമയത്തിൽ നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുക അപ്പോൾ യഥാർത്ഥ സമയത്തിൽ നിസ്കരിച്ചാൽ എന്താവും ഫർദായി മാറും അവരുടെ കൂടെ നിസ്കരിച്ചതോ ചത്തായി മാറും അപ്പോൾ ഇതിനെ അവരുടെ കൂടെ നിസ്കരിക്കണവർ വേണ്ടച്ചാൽ പോരെ അവരൊരു പക്ഷേ നിർബന്ധിക്കും അവരുടെ കൂടെ നിസ്കരിക്കാൻ ഞങ്ങൾ ഈ പറയുന്ന നേരത്തെ നിസ്കരിക്കാത്തവരൊക്കെ ഞങ്ങൾക്കെതിരാണ് എന്നവർ തീരുമാനിക്കുകയും അങ്ങനെ പിടിച്ചു ചെയ്യുന്ന അവസ്ഥ വരും അങ്ങനെ വന്നാലാണ് അതല്ലെങ്കിൽ തിരിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല ഇത്രത്തോളം ഗൗരവമുള്ള വിഷയമാണത് ഇസ്ലാമിക ഭരണാധികാരികൾ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അവർക്കെതിരിലും ഏതൊക്കെ ഘട്ടങ്ങളിലാണ് തിരിയേണ്ടത് എന്ന് നമ്മൾ അതിൻ്റെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്നത്തെ വിഷയങ്ങൾ കാലൽ മുസന്നിഫു റഹ്മത്തുള്ള ആയാലേ ഇമാം അഹമ്മദ് ഇബിൻ ഹംബൽ പറയുകയാണ് വൽ കള്ളന്മാര് കള്ളന്മാര് ലിസ് കള്ളൻ എന്ന് ഇസ്ലാമിക സമൂഹത്തിനെതിരെ തെരിയുന്ന ആളുകളും ഇപ്ലവക്കാര് അങ്ങനെയുള്ള ആളുകളോട് യുദ്ധം ചെയ്യാം അവരോട് പോരാടാം അത് അനുവദിനിയാണ് ഫി നഫ്സിഹി വ മാലിഹി ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ അവർ തിരിഞ്ഞാൽ ഫലഹു അൻ അൻ നഫ്സിഹി വ മാലിഹി ഇസ്ലാമിക സമൂഹത്തിലെ അതല്ലെങ്കിൽ രാജ്യത്തിലെ ഓരോ പൗരനും അവകാശമുണ്ടായിരിക്കും തൻ്റെ ശരീരത്തിനും സമ്പത്തിനെയും പ്രതിരോധിച്ചുകൊണ്ട് പോരാടാൻ ആയുധമെടുക്കാൻ കഴിയുന്ന തോതിലൊക്കെ അയാൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാം ഇതാ ഫാറഖുഹു ബഹും എന്നാൽ അവർ അയാളെ വിട്ട് ഉപേക്ഷിച്ച് പോയാൽ അവരിൽ നിന്ന് ഓടിപ്പോവൊക്കെ ചെയ്താൽ പിന്നെ അവരെ പുറകെ കൂടാൻ അവൻ അവകാശമല്ല വലായുബ് ആസാറും അവരെ പിൻ പുറകെ പരിശോധിച്ച് പോകാൻ പാടില്ല ലൈസൽ ഇമാമ ഔ മൻ ഔൽ മുസ്ലിമീൻ അത് ആർക്ക് മാത്രമേ അവകാശമുള്ളൂ അവരെ കേസന്വേഷണമൊക്കെ ആയിട്ട് പോകാൻ ഭരണാധികാരികൾക്ക് മാത്രമാണ് അവകാശമുള്ളത് അൻ നഫ്സിഹി ആ സ്പോർട്ടൽ വെച്ച് ആ സാഹചര്യത്തിൽ ആ സന്ദർഭത്തിൽ അവനെന്ത് ചെയ്യാം അവരോട് കഴിയുന്ന രൂപത്തിലൊക്കെ എതിരിടാൻ പറ്റും വ ബി യഖ്തുൽ അഹദൻ അങ്ങനെ എതിരിടുമ്പോൾ അവൻ്റെ ഉദ്ദേശം ആരെങ്കിലും വധിക്കാനോ ആരെങ്കിലും കൊല്ലാനോ നോകാൻ പാടില്ല ഫൈൻ അൻ നഫ്സിഹി ഫിൽ മാത്തിൽ അൽ മക്തൂൽ ഇനി അങ്ങനെ അയാൾ പ്രതിരോധിച്ചപ്പോൾ കള്ളന്മാരും ഇങ്ങനെയുള്ള കലാപകാരികളും കൊല്ലപ്പെട്ടാൽ അവർ ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല അള്ളാഹു അവരെ റഹ്മത്തിൽ റഹ്മുന്ന് വിദൂരത്താക്കട്ടെ ഇനി അങ്ങനെ സ്വയം പ്രതിരോധത്തിനിടയിൽ അയാൾ മരണപ്പെട്ടാൽ ഷഹാദ അയാൾക്ക് ഷഹാദത്ത് പ്രതീക്ഷിക്കാം രക്തസാക്ഷിത്വം പ്രതീക്ഷിക്കാം ഹദീസ് ഹദീസുകളിൽ വന്നതുപോലെ വ ജമീൽ ആസാരി ബിഹാദ ഇന്നമാ മാ ബിൽ അബിൾ മറ്റുള്ള റിപ്പോർട്ടുകളിലും ഹദീസുകളിലും ഈ കാര്യം പറഞ്ഞ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത് അതേപോലെയുള്ള സാദൃശ്യമായ വചനങ്ങളിലുമൊക്കെ അത്തരക്കാരോട് പോരാടാം എന്ന് വന്ന ഹദീസുകളിലൊക്കെ അതിനിടയിൽ പ്രതിരോധത്തിനിടയിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അവർ ശുഹതാക്കളെ പോലെയാണ് എന്ന് വന്നിട്ടുണ്ട് വലം യുമർ അതോടൊപ്പം എതിരാളിയെ പുറകെ പോയി കൊല്ലാനോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാളെ പിടിച്ചു കെട്ടാൻ പറ്റും അങ്ങനെയുള്ള അവസരം ഉണ്ടാക്കിയാൽ അവനെന്ത് ചെയ്യാൻ പാടില്ല കൊല്ലാൻ പാടില്ല അത് കൽപ്പിച്ചിട്ടില്ല പ്രതിരോധത്തിനിടയിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യേണ്ടത് യുജിഹിസു അലൈഹി അയാളെ പിന്നീട് അല്പം പരിക്കേറ്റിയിട്ടുണ്ട് പിന്നെ അത് പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക കൊല്ലുക അത് ചെയ്യാൻ പാടില്ല ഇൻ സുരിയ അവൻ പരിക്കേറ്റ് വീണാ പിന്നെ കൊല്ലാൻ പാടില്ല ഔക്കാന ജരിഹൻ അതല്ലെങ്കിൽ മുറിവേറ്റാൻ <kungan> ു അസീറൻ ഫലൈസലഹു അയക്തലഹു അയാൾ പിടിക്കപ്പെട്ടാൽ അവനെ കൊല്ലാൻ പാടില്ല വലാ ഹുക്കീമു അലൈഹിൽ ഹദ് അക്രമികളുടെ പേരിൽ സ്വയം ഇവർ ശിക്ഷ നടപ്പാക്കുക മോഷ്ടിക്കാൻ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് കൈ വെട്ടണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് അവൻ്റെ കൈവെട്ട് അത് പാടില്ല പാടില്ലാഹു മറിച്ച് അള്ളാഹുവും നാടിൻ്റെ ഭരണമേൽപ്പിച്ച അള്ളാഹു ഭരണം നൽകിയ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ നാട്ടിലെ ആളുകൾ ആരെയാണോ ഭരണാധികാരിയായി നിശ്ചയിച്ചിട്ടുള്ളത് അയാളിലേക്കാണ് അവരുടെ കാര്യം വിടേണ്ടത് എന്നാണ് ഉപദ്രദമായി ഇമാം അഹമ്മദ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾക്കറിയാം മനുഷ്യ ശരീരത്തിന്റെ പവിത്രത ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ പെട്ടതാണെന്ന് മനുഷ്യന്റെ ശരീരം അവന്റെ സമ്പത്ത് അവന്റെ ദീന് അതായത് ബുദ്ധി ഇത് മൂന്നും അടിസ്ഥാനപരമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് കയ്യേറ്റം ചെയ്യപ്പെടാൻ പാടില്ല അഭിമാനം അതൊക്കെ അതിൻ്റെ ഭാഗമാണ് അതൊന്നും കയ്യേറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്ത പവിത്രമായതായി കാണുന്നതാണ് അപ്പം ശരീരം എന്ന് പറയുന്ന മനുഷ്യന്റെ ആത്മാവ് ഏറ്റവും പവിത്രമാണ് അത് കൈയേറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊടുക്കാൻ ലോകത്തിലെ ഒരാൾക്കും സാധ്യമല്ല അതുകൊണ്ടാണ് ബനി നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫിൽ അർദി ബിനജലി ദാലിക്കൻ ഒരു ശരീരത്തെ വധിച്ചതിന് പ്രതിക്രിയ എന്നോണമല്ലാതെ അല്ലാതെ അങ്ങനെ പകരമായി കൊണ്ടല്ലാതെ ആരെങ്കിലും ഒരാൾ വധിച്ചാൽ വനോ ഇസ്രായേലൊരു കാഹു ഏർപ്പെടുത്തിയ നിയമം അയാൾക്കുള്ള ശിക്ഷ ഫമാ അന്നാസ് ജമിയ ഒരാളെ വധിച്ചവൻ അന്നാസ് ജമിയ മുഴുവൻ മനുഷ്യന്മാരെയും കൊന്ന പോലെയ അവരോട് മുഴുവനുള്ള കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിട്ടുള്ളത് അത്ര വലിയ പാപമാണ് ആ ഒരാളെ കൊന്നാൽ തന്നെ പലപ്പോഴും ഒരാളെ വധിച്ചാൽ ആ രൂപത്തിലേക്കൊക്കെ എത്തിപ്പെടാറുണ്ട് അതു പിന്നെ അതിനൊരുപാട് തുടർച്ചകൾ ഉണ്ടാവുകയും ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നതിലേക്കൊക്കെ അത് എത്താറുണ്ട് ഏതായിരുന്നാലും അയാൾക്കുള്ള പാവം അതാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മൾക്കുള്ള നിയമവും ആ രൂപത്തിൽ തന്നെയാണ് അള്ളാഹു സുബാൻ താല പറഞ്ഞിട്ടുള്ളത് ഒമാ ഖാനലി മുൻമിനൻ അബദ്ധവശാൽ പറ്റിപ്പോവുന്നതല്ലാതെ ഒരു മ്മ്മിനെ കൊല്ലാൻ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല ഒരാൾ പ്രാവിനെ വെടിവെച്ചതാണ് പക്ഷെ അത് തട്ടിയത് വേറെ അല്ലെങ്കിൽ വാഹനം ഓടിച്ചതാണ് പക്ഷെ അത് നിയന്ത്രണം വിട്ടു ഒരാളെ ഇടിച്ചു മരിച്ചു അങ്ങനെയൊന്നും അല്ലാതെ ഒരാളെ കൊല്ലാൻ ഒരാളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒരാളെ വധിക്കുക എന്നുള്ളത് ഉണ്ടാവാൻ പാടില്ല അവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വിശ്വാസിയെ കൊല്ലാൻ പാടില്ല എന്നാണ് വിശ്വാസി അല്ലാത്തവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിലെ നിയമം പറയുമ്പോൾ പൊതുവെ അങ്ങനെയാണ് പ്രയോഗിക്കുക വിശ്വാസികൾ എന്ന് അല്ലാത്തവരെയോ ശാസ്മാതങ്ങൾ പറഞ്ഞു ഒരു വിശ്വാസിയുടെ കാര്യം പരലോകത്തിൽ ആശ്വാസത്തിലാണ് എത്രത്തോളം മാലം യുസിബ് ദമൻ ഹറാമൻ ഒരു പവിത്രമായ ആത്മാവിനെ കൊല്ലാത്ത എടുത്തോളം കാലം ഹറാം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അതല്ലെങ്കിൽ ഒരു അവിശ്വാസി ഇസ്ലാമിക നാട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴാണ് അങ്ങനെ പണ്ഡിതന്മാർ പ്രയോഗിക്കുക ഇനി ഇസ്ലാമിക നാടല്ല ജനാധിപത്യ രാജ്യമാണ് മുസ്ലിങ്ങളല്ലാത്ത നാടാണ് അവിടെയൊക്കെയുള്ള വധശിക്ഷ അർഹിക്കാത്ത ഒരാളെ ആരെങ്കിലും വധിക്കുക അതാണ് ദമൻ ഹറാം എന്ന് പറഞ്ഞാൽ അതീസി വ്യക്തമായി തന്നെ വന്നു മൻ കത്തല മുഹിതൻ ഔ ദിമ്മിയൻ ആരെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു ദിമ്മി അതായത് രാജാവ് പെർമിഷൻ നൽകി താമസിപ്പിക്കുന്ന ആടെ പേരാണത് ദിമ്മി ഈ കാമിയൊക്കെ കൊടുത്ത് നിയമപരമായി അവിടെ താമസിക്കുന്ന ആള് മറ്റു മതക്കാർ ഔ മുഹിതൻ അതല്ലെങ്കിൽ ആ നാട്ടിലേക്ക് താൽക്കാലികമായി വരുന്ന ആൾ വിസിറ്റിങ്ങിനോ മറ്റോ ജോലിക്കോ ഒക്കെ താൽക്കാലികമായി വരുന്ന ആള് രണ്ടുപേരും ഉണ്ട് ഒന്ന് ദിമ്മി എന്ന് പറഞ്ഞാൽ അവിടെ പൗരത്വമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പൗരത്വല്ലാതെ താൽക്കാലികമായി കരാറിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ ആരെങ്കിലും കൊന്നാൽ ലം യുരി ഹറായി ഹത്തൽ ജന്ന അയാൾക്ക് സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും വാസനിക്കാൻ ലഭ്യമല്ല ആർക്ക് ഈ മുസ്ലിമിന് അപ്പം വിശ്വാസികളാണെങ്കിലും ചെയ്യാൻ പാടില്ല കൊന്നു കളയാൻ പാടില്ല ഇനി അങ്ങനെ വധശിക്ഷ നൽകണമെങ്കിൽ അത് നൽകേണ്ടതാരാ അത് ഭരണാധികാരിയാണ് അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പറഞ്ഞു മുസ്ലിമാനി ബി വൽ ഫിന്നാർ രണ്ട് മുസ്ലിമിങ്ങൾ വാളെടുത്ത് ഏറ്റുമുട്ടിയാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് അപ്പൊ സഹായിമാര് പറഞ്ഞു കൊന്നവൻ നരകത്ത് പോകണത് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുണ്ട് മരണപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്ത് പോവാസ പറഞ്ഞു അത് ഇവൻ ആദ്യം വെട്ടിന്നേ ഉള്ളൂ ആര് കൊല്ല പിന്നെ കൊന്നവൻ ഇവൻ അവനെ കൊല്ലാൻ വേണ്ടി ഒരുക്കിയതാണ് പക്ഷെ അപ്പോഴേക്ക് അയാളുടെ ചടുലതയോണ്ട് അയാൾ ഇയാളെ വധിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഉദ്ദേശം എന്തായിരുന്നു കൊല്ലണം എന്നായിരുന്നു അപ്പോൾ ഒരു മുസ്ലിമിന്റെ രക്തത്തിന്റെ ഒരു മനുഷ്യന്റെ രക്തത്തിന്റെയും പവിത്രത അതാണ് നഫ്സിൻ്റെയൊക്കെ മനുഷ്യന്മാരുടേത് മാത്രല്ല ജീവജാലങ്ങളുടേതും എല്ലാം അങ്ങനെ പവിത്രതാണ് നവ്സലദാസ്വാദങ്ങൾ ഒരുക്കെ ചെറിയ കുട്ടികൾ പക്ഷികളെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഉന്നം വെച്ച് പഠിക്കാൻ അമ്പത് പഠിക്കുകയാണ് എന്തിനെ ഒരു പക്ഷിക്കുട്ടിനെ വെച്ചിട്ട് അപ്പം നവിശലാസ് വാദങ്ങൾ പറഞ്ഞു പറഞ്ഞു ജീവനുള്ള ഒരു സംഗതിയെയും ഒന്നം വെച്ച് പിന്നെ പഠിക്കാൻ പാടില്ല പരിശീലിക്കാനൊന്നും പാടില്ല അതിനെ മരക്കുറ്റിയോ കല്ലൊക്കെ കണ്ടെത്തുക അതല്ലാതെ ജീവജാലങ്ങളെ ചെയ്യാൻ പാടില്ല ആവശ്യമില്ലാത്ത ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല ഒരു പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാണെന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ മറ്റേ പ്രവാചകൻ ഒരു പ്രദേശത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ പഴയ കാലത്തുള്ള ദൈവമാരാണ് നബിമാരാണ് മുമ്പുള്ള അദ്ദേഹത്തിന് ഉറുമ്പ് കടിച്ചു അപ്പോൾ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായി അവിടെ ഉണ്ടായിരുന്നു ഉറുമ്പും കൂടി തീയിട്ടു അപ്പം അള്ളാവു അദ്ദേഹത്തിന് ആക്ഷേപിച്ചോട്ട് പറഞ്ഞു ഒരു ഉറുമ്പല്ലേ നിങ്ങളെ കടിച്ചത് ബാക്കിയുള്ള ഉറുമ്പുകൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അപ്പോൾ ഉറുമ്പിൻ്റെ പോലും അവകാശം സംരക്ഷിക്കുകയും അതിൻ്റെ ആത്മാവിൻ്റെ വില ഒന്നാഹു മനുഷ്യനെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് എത്ര ചെറിയ ജീവികളാവട്ടെ അഞ്ച് ജീവികളെയാണ് കൊല്ലാൻ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അത് ഹറമിലും പുറത്തും കൊല്ലാം കാക്ക കാക്ക എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ള കാക്കാരല്ല ആ ശബ്ദമുണ്ടാക്കി പറക്കിട കാക്കാരില്ലേ അത് പരിന്ത് പാമ്പ് എലി ഇങ്ങനെയുള്ള പിന്നെ ഏതാണ് തേള് ആ അങ്ങനെയുള്ള മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജന്തുക്കളെ ഹറമിലും പുറത്തും കൊല്ലാം നമസ്കാരത്തിലൊക്കെ ആണെങ്കിൽ സലാം മുട്ടാൻ കാത്തുക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് പോലും നമ്മളുടെ നമസ്കാരം മുടങ്ങാത്ത രൂപത്തിൽ പിന്നെ വടിയോ ചെരുപ്പൊക്കെ എടുത്ത് അടിക്കാം സലാം വിട്ടുമ്പോഴേക്കും ആള് ഒളിച്ചിരിക്കേണ്ട ഒളിച്ചിരിക്കും അതുകൊണ്ടാണ് എലി അങ്ങനെ തന്നെയാണ് ആ രൂപത്തിൽപ്പെട്ടതാണ് പ്രത്യേകിച്ച് പഴയ കാലത്തൊക്കെ എലി എലിക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റും വീട്ടിലൊക്കെ എണ്ണയും വിളക്കൊക്കെ കത്തിക്കുന്ന സമയമാകുമ്പോൾ കയറി തട്ടിമറിക്കാനും തീ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനനുവദിച്ചിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ ഉപദ്രവകാരികളാണെങ്കിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക നമ്മൾ കൊല്ലുക പിന്നെ അനുവദിച്ചിട്ടുള്ളത് മനുഷ്യനെ ഭക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചാൽ മാത്രമേ ഹലാലാവുള്ളൂ അതല്ലെങ്കിൽ പിന്നെ വേട്ട പരിശീലിപ്പിച്ച നായ അതല്ലെങ്കിൽ വിസ്മിയൊല്ലിയിട്ടുള്ള വെടി അല്ലെങ്കിൽ അമ്പ് ഈ രൂപത്തിൽ മാത്രമാണ് ആത്മാവിനെ ഭക്ഷിക്കാൻ വേണ്ടി നമുക്ക് അനുവദിച്ചിട്ടുള്ളത് ബാക്കിയുള്ളതൊന്നും അനുവദിച്ചിട്ടില്ല ആവശ്യമില്ലാതെ വെടിവെച്ച് പഠിക്കുക നായാട്ട് പരിശീലിക്കുക രാജാക്കന്മാരൊക്കെ പഴയ കാലത്ത് ചെയ്തതായി നമ്മൾ സ്കൂളിലൊക്കെ വായിച്ചിരുന്ന ബുക്കിലെ അങ്ങനെയുള്ള കഥകളൊന്നും ഇസ്ലാം എന്നർത്ഥം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി കൊള്ളക്കാരോ അല്ലെങ്കിൽ ഹവാരിജികളോ കലാപകാരികളോ വിധ്വംസ പ്രവർത്തകരോ വന്നിട്ട് നമ്മളുടെ വീട്ടിൽ കയറി അല്ലെങ്കിൽ വഴിയിൽ നമ്മളെ തടഞ്ഞു വെച്ചു എന്നിട്ട് നമ്മളെ കൊള്ളയടിക്കാൻ സ്വത്തും സമ്പത്തും പിടിച്ചെടുക്കാൻ അങ്ങനെ ചെയ്താൽ എന്താ ചെയ്യേണ്ടത് ഈ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ കൊല്ലാൻ പറ്റൂല്ലല്ലോ കാരണം നേർക്ക് നേരെ നോക്കിയാൽ ഭയങ്കര കുറ്റമല്ലേ അതിൽ നിന്ന് ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട് വിശ്വദാശ മാതങ്ങൾ ഹദീസിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് എന്താണത് മൻ ദൂല നഫ്സിഹി ഔ മാലിഹി വേറെ ഔ ദമിഹി ആരെങ്കിലും തൻ്റെ സമ്പത്തിനോ തൻ്റെ ശരീരത്തിനോ തൻ്റെ കുടുംബത്തിനോ പ്രതിരോധം സൃഷ്ടിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടാൽ ഫഹു ഷഹീദ് അവനാരാണ് ഷഹീദാണ് അപ്പോൾ യാദൃശ്യമായി ഒരാൾ നമ്മളെ മുന്നിൽ വന്നു നമ്മളെ വാഹനം പിടിച്ചെടുക്കാൻ ശ്രമിക്കാം നമുക്ക് എന്ത് ചെയ്യാം അയാളെ തടയാം ബലപ്രയോഗത്തിൽ കൂടെ തന്നെ തടയാം അങ്ങനെയുള്ള പിന്നെ കത്തി ഉപയോഗിച്ചാലേ അവൻ തട അവനെ തടയാൻ പറ്റുള്ളൂ എന്ന് തോന്നിയാലെന്ത് ചെയ്യാം അതെടുത്തുകൊണ്ട് തന്നെ തടയാം അങ്ങനെ ആ തടയലിനിടയിൽ അയാൾ കൊല്ലപ്പെട്ടാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല കുറ്റമൊന്നുമില്ല ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഭൗതിക നിയമങ്ങളും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെന്ത് ചെയ്യും സ്വയം പ്രതിരോധത്തിനിടയിൽ മര പിന്നെ വധ വധിക്കപ്പെട്ടു എന്ന വകുപ്പ് അതിലൊക്കെ ഉണ്ട് എന്നാൽ മനഃപൂർവ്വം അത് ഉദ്ദേശിക്കാൻ പാടില്ല അവനിൻ്റെ അടുത്തേക്കൊന്നു വന്നത് ഇന്നയടുത്തേക്ക് അവനൊന്ന് വരണം കുറേ ആൾക്കാരോ പോക്കറ്റ് അടിച്ചതായി കേൾക്കുന്നുണ്ട് എൻ്റെ പോക്കറ്റിനൊന്ന് പിടിച്ചാലേ അവന് ഞാൻ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു കത്തി ആയിട്ട് നടക്കുക എന്നിട്ട് അവൻ പോക്കറ്റിനെ പിടിക്കാൻ വേണ്ടി കാത്തുക്കയാണ് കുത്താന് അത് പാടില്ല എന്നാണ് പറഞ്ഞത് മറിച്ച് പോക്കറ്റ് അടിക്കാരനെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവനെ പിന്നെ ചെയ്യാനുള്ളത് പിന്നെ കൈ വെട്ടാനുള്ള ശിക്ഷയാണ് പിന്നെ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ബാക്കി താജീറിൻ്റെ ശിക്ഷ ഉണ്ടാവും അതൊക്കെ ഗവൺമെൻറ് ചെയ്തോളൂ അപ്പോൾ ആ സന്ദർഭത്തിൽ അയാൾ പ്രതിരോധിച്ച മലപ്പിടുത്തം നടന്നു അതിനിടയിൽ ചിലപ്പോൾ അവനെ വിട്ടാൽ ഇങ്ങോട്ട് കൊല്ലുന്നു കണ്ടാൽ പിന്നെ നമുക്ക് പ്രതിരോധിക്കാനോ ആ രൂപത്തിലൊക്കെ പ്രതിരോധിക്കുകയും അതിനിടയിൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്താൽ അതല്ലെങ്കിൽ തോക്ക് തന്നെ അത് ഉപയോഗിക്കേണ്ടി വരും അതല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വെടിവെക്കും അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ ആണെങ്കിൽ ആ രൂപത്തിലൊക്കെ പ്രതിരോധിക്കൽ അനുവദനീയമാണ് പക്ഷേ നമ്മളുടെ അടുക്കൽ തോക്കുണ്ടത് കണ്ടതോടുകൂടി അവൻ നമ്മളെ വിട്ടു ഓടി അല്ലെങ്കിൽ ആയുധമുണ്ടത് കണ്ടതോടുകൂടി പിന്നെ അവന് കൊള്ളയൊന്നും വേണ്ട ആൾ ഓടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പുറകെ കൂടിയിട്ടെന്ത് ചെയ്യുക നമ്മൾ സൈക്കിളെടുത്ത് വാഞ്ഞ് അല്ലെങ്കിൽ കാർ ഓടിച്ചിട്ട് പുറകെ പോയി വെടിവെച്ച് വീഴ്ത്താൻ പാടില്ല കാരണം നമ്മളെ ഉദ്ദേശം എത്രയേ ഉള്ളൂ നമ്മളുടെ തടി സലാമത്താക്കുക മാത്രമാണ് അവനെ കൊല്ലുക എന്നുള്ളത് എന്തല്ല നമ്മളുടെ ഉദ്ദേശമല്ല ഇനി അവൻ്റെ പേരും അഡ്രസ്സൊക്കെ തിരച്ചു നമ്മൾ പോവാം നമ്മൾ നാട്ടിൽ നിന്ന് നാലാൾക്കാരെയും ജീപ്പിൽ കയറ്റിയിട്ട് അവരെ തല്ലാൻ പോവാം ആ പരിപാടി എന്ത് ചെയ്തിട്ടില്ല നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല മറിച്ച് അത് ഗവണ്മെൻറ്റിൽ ഓരോ നാട്ടിലുള്ള നിയമം അനുസരിച്ച് അയാൾക്കെതിരെ പരാതി നൽകുക അതല്ലാതെ വ്യക്തികൾ എന്ത് ചെയ്യാൻ പാടില്ല നിയമം കയ്യെടുക്കാൻ പാടില്ല ഒരാ യുക്കീമ് അലയിൽ ഹദ് ഇസ്ലാമിലെ നിർണീത ശിക്ഷകൾക്കാണ് ഹദ് എന്ന് പറയുക യുചരിച്ചവരെ അടിക്കുക കൈ മോഷ്ടിച്ചവരുടെ കൈവെട്ടുക കണ്ണു മുട്ടിച്ചവരെ തിരിച്ചു കഴിഞ്ഞു ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ നടപ്പാക്കാനുള്ള അവകാശം ഭരണാധികാരികൾക്ക് മാത്രമേ ഉള്ളൂ ഹദ് ഒരാളെ കൊന്നിട്ടുണ്ട് നമ്മളുടെ കുടുംബത്തിലെ ഒരാളെ ഒരാൾ വധിച്ചു അപ്പോൾ അയാളെക്കെതിരെയുള്ള ശിക്ഷ എന്താണ് വധിക്കലാണ് അല്ലേ മാപ്പ് കൊടുക്കാനുള്ള അവകാശം ആർക്കാണ് രാജാവിനല്ല നമുക്കാണ് പിതാവിനെയാണ് വധിച്ചതെങ്കിൽ മക്കൾക്കാണ് മക്കളുണ്ടെങ്കിൽ മക്കൾ ഭാര്യ അവർക്കൊക്കെയാണ് പിതാവ് ഇവർക്കൊക്കെയാണ് അവരുടെ ഓഹരി അനുസരിച്ച് ഘാതകൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പക്ഷേ ആ വിധി നടപ്പാക്കാനുള്ള അവകാശം ഇവർക്കല്ല അതാർക്കാണ് ഭരണാധികാരിക്ക് അതുകൊണ്ടാണ് ബമരവുൽ ഖത്താബ് പ്രതിയോദാകനുഖനെ വധിച്ച ആളെ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ കൊന്നു അതിൽ പല ആളുകളെയും ഹുർമുസാൻ്റെ ഹുർമുസാനെ വധിച്ചു അതേപോലെ മറ്റ് പല വ്യക്തികളെയും അതിൽപ്പെട്ടവരെ അദ്ദേഹം വധിച്ചു ബമരുൽ ഖത്താവ് പ്രതിയോ ലാഘവനുഖു ആ വിവരം അറിഞ്ഞു അദ്ദേഹം പറഞ്ഞത് നിങ്ങളാ വിഷയം അടുത്ത ഭരണാധികാരികൾക്ക് കൈമാറുക അയാൾ തീരുമാനിക്കട്ടെ അപ്പോൾ സ്വന്തം പിതാവിൻ്റെ ഘാതകരിയാണ് അവരെന്തു ചെയ്തത് വധിച്ചത് അപ്പോൾ അയാൾക്കെതിരെ ഹദ് നടപ്പാക്കണം എന്നാണ് മിക്ക സഹാബിമാരും അഭിപ്രായപ്പെട്ടത് അവസാനം സഹാബിമാർക്കിടയിൽ തീരുമാനത്തിലെത്തി ഉസ്മാൻ ബിൻഫാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം പണത്തിൽ നിന്ന് അവരുടെ ദിയ നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെ മോചിപ്പിച്ചു അതല്ലെങ്കിൽ അമർ ഉൽത്താം നേതാവിനഖുവിനെ ആ മകൻ അബറബുൽ അദ്ദേഹത്തിന് കൊല്ല കൊല്ലപ്പെടുമായിരുന്നു അപ്പൊ പിതാവിനെ വധിച്ചവനെ പോലും കൊല്ലാൻ ആർക്ക് അവകാശമല്ല മകന് ഇസ്ലാമിക രാജ്യത്ത് അതല്ലാത്ത നാട്ടിലും പാടില്ല അതൊക്കെ ആരാണ് ചെയ്യേണ്ടത് ഭരണാധികാരികളാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് അടുത്തത് മറ്റൊരു വിഷയം പറയാം ഇത് അഹിലു സോൽത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാണ് ലാ നഷു അല അഹദിബിൻ്റെ അഹരിൽ കബില കബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന അഹി കബില എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കുള്ള വേറൊരു പേരാണ് നമ്മൾ പടിഞ്ഞാർക്ക് എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇവിടുന്ന് പടിഞ്ഞാർക്കല്ലോ ഇവിടുന്ന് കൈക്കോട്ടാണ് തിരിയുക ഇനി തായ്ഫിലേക്ക് പോയാൽ ഇങ്ങോട്ട് പടിഞ്ഞാറ് തിരിയേണ്ടി വരും അപ്പോൾ ദിശ എന്നുള്ളത് കയബ കെബിലേക്ക് തിരിയുന്ന ആള് അങ്ങനെയുള്ള ഒരാൾ ബി അമലി ഹു അയാളുടെ ഏതെങ്കിലും ഒരു സൽക്കർമ്മം കണ്ടിട്ട് അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ് നമ്മൾ പറയാം ഒലാനാരിൽ അല്ലെങ്കിൽ അയാൾ ചെയ്ത പാപം കണ്ടിട്ട് അയാൾക്ക് നരകുറപ്പാണ് എന്ന് പറയാൻ പാടില്ല ഒരാളെ സംബന്ധിച്ചും സ്വർഗവും പറയാൻ പാടില്ല നരകവും പറയാൻ പാടില്ല ഹദീസിൽ വന്നിട്ടുണ്ട് കലാമിഹി മിന ദുനിയാ ലാ ഇലാഹ ജന്ന ഒരാൾ മരിക്കുന്ന സമയത്ത് കെലിമയൊല്ലി മരണപ്പെട്ടാൽ ദഹൽ അൽ ജന്ന നമ്മൾ കേട്ട് ഒരാൾ കെലിമൊല്ലി മരിക്കണത്

അതങ്ങനെ പറയാൻ കാരണം അള്ളാഹുവിനാണ് മനസ്സിൻ്റെ നിയാത്തുകളും ഗൈബുകളും അറിയുക ബാഹ്യമായി നമ്മൾ കണ്ടതായിക്കൊള്ളുന്നില്ല ബാഹ്യമായി ഒരാൾ വലിയ സാലിയായി ജീവിച്ചു അങ്ങനെ തന്നെ മരിക്കുന്നതായി നമ്മൾ കാണുന്നു പക്ഷെ അയാൾ നരകത്ത് പ്രവേശിക്കുന്നവനായിരിക്കാം അവർ പക്ഷെ അള്ളാഹു കാത്തിരക്ഷിക്കുമായിട്ടെ അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചപ്പെടുത്തി പറയാൻ പാടില്ല എന്നാൽ ഖുർആാനിലും ഹദീസിലും തീർച്ചപ്പെടുത്തി പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് അഷറത്ത് ഉൽ മുബരീൻ അല്ലെ പത്ത് സഹാബിമാരെ സംബന്ധിച്ച വിശ്വദങ്ങൾ അബൂബക്കർ അബൂബക്കുൽ ജന്ന ജന്ന ഉസ്മാൻ അലി സുബൈർ സൈദ് സയിദ് അബ്ദുറഹ്മാൻ ഔഫ് ഇവരൊക്കെ സ്വർഗത്തിലാന്ന് പറഞ്ഞു ഒക്കാശ പറഞ്ഞു അൻതഫുൽ ജന്ന അല്ലെ ഒക്കെ ഇങ്ങനെയൊക്കെ വിശ്വദങ്ങൾ ബിലാലിനോട് പറഞ്ഞു അങ്ങനെ കൃത്യമായി നിസവങ്ങൾ പറഞ്ഞ ചില സഹായിമാരുണ്ട് അത് നമുക്ക് എന്തു ചെയ്യാം പറയാം അവർക്ക് സ്വർഗ സ്വർഗത്തിലാന്ന് നമുക്ക് സാക്ഷി പറയാം അതല്ലാതെ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ആളുടെ അമരസാലിയാത്ത് കണ്ടിട്ട് അയാൾ സ്വർഗം ഉറപ്പാണ് ഒരു വലിയാണ് എന്നൊന്നും പറയാനുള്ള ഉറപ്പിച്ചു പറയാനുള്ള അധികാരം നമുക്കില്ല എന്ന് മാത്രമല്ല അള്ളാഹു ഖുറാനിൽ വിരോധിച്ച ഒരു സംഗതിയാണ് വലാ നിങ്ങൾ സ്വയം ചെയ്യാൻ പാടില്ല സ്വയം വിശുദ്ധരായി പറയാൻ പാടില്ല ഇത് മുസ്ലിങ്ങളെ അടുത്ത് പറ്റുന്ന വലിയൊരു അബദ്ധ എന്ത് നമ്മളാരപ്പ സ്വന്തം മോശാക്കി പറയല് നമ്മൾ ജീവിക്കണ നന്നാക്കി പറയാൻ വേണ്ടിയത് നമ്മൾ സലഫിയണ എന്ന് പറയും ചില ആൾക്കാർ എന്താ ഇതിൻ്റെ അർത്ഥം സലഫ് എന്ന് പറഞ്ഞാൽ അലൈഹി നബീസല്ലതാ തങ്ങളും സാഹികമാരും താവിയങ്ങളും അപ്പൊ ഞാൻ അവരെ പോലെയാണ് ഇതിലേറെ വലിയൊരു നന്നാക്കി വേറെ ഉണ്ടോ അതുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞത് അങ്ങനെ പറയുന്നുവെങ്കിൽ അയാളുടെ ഉദ്ദേശം ഞാൻ അവരെ മാതൃകയാക്കാൻ ശ്രമിക്കുന്നു എന്നാണെങ്കിലും തെറ്റില്ല അതല്ലാതെ ആ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ പരിപാടി തന്നെ അവരൊക്കെ യാതൊരു ഉണ്ടാവില്ല അത് വേറെ സംഗതിയാണ് ഇങ്ങനെ തന്നെയാണ് ഓരോ പേരും ആൾക്കാർ പറയേണ്ടത് സുന്നി അതേപോലെ തന്നെ പല പേരുകളിലും മുസ്ലിങ്ങൾ ആളുകൾക്ക് അറിയില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ തെസ്കിയത്ത് വരുന്നുണ്ട് അതില് അപ്പോൾ ഞങ്ങൾ ആ രൂപത്തിൽ മാതൃകയാക്കാനാണ് എന്ന ബോധമൊക്കെ തിരക്കിടില്ല അതല്ലാതെ നമ്മൾ പേര് ഭയങ്കര നന്നാക്കിയിട്ടില്ല വലിയ കാര്യമൊന്നുമില്ല മറിച്ച് പ്രവൃത്തിയാണ് നന്നാവേണ്ടത് എത്രത്തോളം ദിവസാശി തങ്ങൾ പറഞ്ഞത് നമ്മളെ ആരെങ്കിലും പുകഴ്ത്തി സ്തുതി പറഞ്ഞു നമ്മളുള്ള സദസ്സിൽ അപ്പം കേട്ടപ്പോൾ സ്വകാര്യമായിട്ട് ഓനെ വിളിച്ച് ബിരിയാണി കൊടുക്കല്ല മറിച്ച് മതമാണ് പറഞ്ഞതെങ്കിൽ ചില റിപ്പോർട്ടിൽ കാണാം നിങ്ങൾ അവന്റെ വായിൽ മണ്ണ് വാരിയിടണം കാരണം മനുഷ്യരെ കേടുവരുത്തല്ല പണിയാണത് നല്ല ജീവിക്കണ ഒരാളാണ് അവനെ രണ്ട് സദസ്സിൽ പോയി പുകയ്ത്തി പറഞ്ഞാൽ അയാൾ അയാളുടെ രിയാവ് എന്താ അത് നഷ്ടപ്പെട്ടു പോയേക്കാം ഇനി ചില ആളുകൾ അവന്നല്ല നല്ല കാര്യത്തിന് വേണ്ടി തന്നെ ചിലപ്പോൾ പറഞ്ഞൊന്ന് വരാം അങ്ങനെ ഒരാൾ കേൾക്കാനിടയായാൽ വിശ്വാസ്മാതങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് യുസ്ഫാർ നടത്താനാണ് നമ്മളെ ഇന്നത്തെ ബഹുമാനനായ അതിഥി ഒരുപാട് പരിപാടികൾ കഴിഞ്ഞപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ അയാൾ ചെയ്ത സേവനമാണ് ഈ പള്ളി ആ കിണറ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ എടുത്തു പറഞ്ഞാൽ നമ്മൾ ബട്ടൺസൊക്കെ ശരിയാക്കി ഇരിക്കാനല്ല പറഞ്ഞത് വിശ്വലായി മാതാപി പറഞ്ഞത് ഇസ്തിഫാർ നടത്താനാണ് എന്നിട്ട് എന്നിട്ടതിനു വേണ്ടി പ്രത്യേകം വാക്കുകളും പിന്നെ നമ്മൾക്ക് റിപ്പോർട്ടിലൊക്കെ കാണാൻ പറ്റും അള്ളാഹു മജിഅഅലി ഖൈറം മിമ യൂൻ വൌഫിർ അലി മാലായൂൻ ഒല തുഹ ലീപിയമായ കോലൂൻ അള്ളാഹു അവർ പറയുന്നതിൻ്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുത് അവർ അറിയാത്തൊരുപാട് കാര്യങ്ങളുണ്ട് അതെനിക്ക് നീ പുറത്തു വരണം ഇനി അവരൊക്കെ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിനേറെ നല്ലവനാക്കി നീ എന്നെ മാറ്റുകയും ചെയ്യണം ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ അവസ്ഥ അങ്ങനെ പ്രാർത്ഥിക്കന്നെ വേണം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാറാണ് ആരെങ്കിലുമൊക്കെ സദസ്സിൽ വെച്ച് ബഹുമാനായ ഉസ്താദ് ഫതിലത്ത് ഷെയ്ഖ് എന്നൊക്കെ പറയുമ്പോൾ അവര് തുടക്കത്തിൽ തന്നെ പറയാറുള്ളത് അല്ലാതെ ഇവരറിയാത്തൊരുപാട് അള്ളാഹു പുറത്തു വരണെന്നാണ് അല്ലാതെ അതിനൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ കോട്ട് വലുതാക്കയല്ല പക്ഷെ ആളുകൾക്കിടയിൽ ഇതൊക്കെ വ്യാപകമാണ് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ത് എത്ര വലിയ സാലിഹാണെങ്കിലും അയാളെ ഒരാളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അയാൾ സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പാടില്ല അതോടൊപ്പം തന്നെ ഒരു മുഴു കള്ളുടിയനാണ് നിസ്കരിക്കാൻ നിസ്കരിക്കാനിപ്പെന്തിനാ പോണത് അയാൾ മരിച്ചാല് അവൻ നരകത്തിലല്ലേ എന്ന് നമ്മൾ ഉറപ്പിക്കാനും പാടില്ല അള്ളാഹു അല്ല നമുക്കറിഞ്ഞൂടാ വിശ്വദാസ്വാദങ്ങൾ പറഞ്ഞ ഒരു അദീസിലെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ശരിക്കും ആലോചിപ്പിക്കേണ്ടതാണ് മനോ പെട്ട ഒരു ബഹീയ്യ് ഒരു ദുർനടപ്പുകാരി സ്വർഗത്തിലാന്നാ പറഞ്ഞത് എന്താ കാരണം അത് ഒരു വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു കിണറിൽ ഇറങ്ങി വെള്ളം കുടിക്കാൻ നിർബന്ധിതനായി ദാഹം ദാച്ച് വരഞ്ഞപ്പോൾ പുറത്ത് കയറിയപ്പോൾ കാണുന്നത് ഒരു പട്ടി പിന്നെ ദാഴ്ച വരഞ്ഞ് മണ്ണും പുല്ലൊക്കെ കടിക്കുന്നതാണ് അപ്പോൾ അത് വീണ്ടും കിണറ്റിലേക്ക് പ്രയാസപ്പെട്ടിറങ്ങി അതിൻ്റെ ഷൂവില് വെള്ളം നിറച്ച് ആ ജന്തുവിനെ കുടിപ്പിച്ചു ലഹ അള്ളാഹു അവർക്ക് അവരുടെ ആ പ്രവൃത്തിക്ക് നന്ദി ചെയ്തു ഇന്ന റബനാല ഖഫൂർ നമ്മളുടെ റബ്ബാരാണ് ഏറ്റവും അധികം നന്ദി കാണിക്കുന്നവരാണ് അവന്റെ ഒരു ജീവിയോട് കാരുണ്യം കാണിച്ച കാരണത്താൽ അതിൻ്റെ എല്ലാ തെറ്റുകളും പുറത്തു കൊടുത്തു പക്ഷെ അത് മുഹിതായിരിക്കും ഇല്ലാത്തവനെന്തില്ല ആനുകൂല്യം കിട്ടൂല മുഷിരിക്കികൾക്കെന്തില്ല വികര ആരാധകർക്കും ചീയളിഞ്ഞ ശരീരങ്ങളെ ആരാധിക്കുന്നവർക്കൊന്നും ആനുകൂല്യമില്ല മറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അതോടൊപ്പം അബദ്ധങ്ങൾ വരികയും ചെയ്ത ആൾക്കാണ് ആ ആനുകൂല്യമുള്ളത് എന്ന് നമുക്ക് അതീസിൽ കാണാൻ പറ്റും ഒരു വിശ്വാസി അള്ളാഹ് സ്വർഗത്ത് പ്രവേശിപ്പിച്ചു അയാൾ ഒരു ദിവസം നടന്നപ്പോൾ കാണുന്നത് ഒരു വടി മരത്തിൻ്റെ ഒരു കമ്പ് വഴിയിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട് ഒരുപാട് മുഹമ്മദ് മോമാലിയൊക്കെ അതിനെ അടന്ന് പോയിട്ടുണ്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല അതിങ്ങനെ അടിക്കും അടുത്ത ആൾ വരുമ്പോൾ അവരെ കണ്ണിലടിക്കും വേറെ ആളെ പുറത്തടിക്കും ചെവിക്ക് അടിക്കും അപ്പോൾ ഒരു മുസ്ലിം കുറഞ്ഞു ആ വടി അല്ലെങ്കിൽ ആ മുള്ളു ഞാൻ വെട്ടിക്കളഞ്ഞും അത് മുസ്ലിങ്ങളുടെ പ്രയാസമുണ്ടാക്കുന്നതാണ് നാട്ടുകാർക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ് അത് വെട്ടിക്കളഞ്ഞു ആ കാരണത്താൽ അയാൾക്ക് അയാൾക്കെന്നാവും സ്വർഗം രേഖപ്പെടുത്തിയെന്ന് അപ്പോൾ മുഹീദുകളായ ആളുകൾക്ക് സ്വർഗത്തിൽ പോകാൻ വളരെ നിസാരമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മതിയായേക്കാം ചിലപ്പോൾ ഭൗതികമായിട്ട് ജീവിച്ചിരിക്കുന്നത് പല തെറ്റും ചെയ്തതായിരിക്കാം പല സന്ദർഭങ്ങളിലും ഇങ്ങനെയൊക്കെ നല്ല കാര്യം ചെയ്ത് സ്വർഗത്തിൽ പോവാ ആളുകൾക്കിടയിൽ തെറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നരകത്തിലെ ആളുകൾക്കിടയിൽ ഒരു സാരിയാണ് എന്ന് പ്രത്യക്ഷത്തിൽ കാണുന്നതാണ് അതുകൊണ്ടാണല്ലോ നരകത്തിൽ വെച്ച് ആളുകൾ ഒരാളുടെ ചുറ്റും കൂടിയിരിക്കുകയാണ് അയാളുടെ അമ് കുടൽ വൻകുടലും ആ മാശയൊക്കെ നരകത്തിൽ ബന്ധു പൊട്ടിയിട്ട് പുറത്തേക്ക് ചാടിയിട്ടുണ്ട് വലിയ ഭീമാകാരൻ രൂപം പ്രാപിച്ചിട്ട് ഞാൻ ഇതുമില്ല അയാൾ അതിൽ മ കടന്ന് ഇങ്ങനെ ചുറ്റുകയാണ് അപ്പം ആളുകൾ ചോദിച്ച അല്ല നിങ്ങളായിരുന്നില്ലേ ക്ലാസ് എടുത്തിരുന്ന മൗലവി ഞങ്ങൾ ഉപദേശിച്ചിരുന്ന വലിയ ഉപദേശകൻ നിങ്ങളായിരുന്നില്ലേ എന്നിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയത് എങ്ങനെയാണ് അപ്പോൾ അയാൾ മറുപടി ഞാൻ നിങ്ങളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആളുകളുടെ ധാരണയിൽ ഇയാൾ നല്ല മനുഷ്യനാണ് വ്യക്തി ജീവിതത്തിൽ രഹസ്യമായ ജീവിതത്തിൽ അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ നിസ്കരിക്കണമോ ക്ലാസ് എടുത്തിട്ടുണ്ടാവുക ആൾ നിസ്കരിക്കലുണ്ടാവില്ല ചിലപ്പോൾ ഒന്നുകൊടുക്കാതെ ആയിരിക്കും നിസ്കരിച്ചിട്ടുണ്ടാവുക അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരു സൽക്കർമ്മം വെച്ചിട്ടും എന്തു ചെയ്യാൻ പാടില്ല ഒരാളെയും വളക്കാൻ പാടില്ല മറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് സ്വർഗം ലഭിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം നമ്മൾ ഭയപ്പെടുകയും ചെയ്യാം വൻ അലൽ മുസി അൽ മുദിനിബി തെറ്റ് ചെയ്യുന്ന പാവികളെയും ദോഷികളെയും അവർ നരകത്തിൽ പോകുമല്ലോ എന്ന് നമുക്ക് ഭയപ്പെടാം വൻ അർജുലു റഹ്മത്ത് അഹ് അതോടൊപ്പം അള്ളാഹുവിന്റെ ഗ്യാര്ട്ടി അവർക്ക് കിട്ടിയേക്കാം എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം കാലത്ത് മദ്യപിക്കുന്ന ഒരു മദ്യപാനിയെ കൊണ്ടുവരപ്പെട്ടു അപ്പം അദ്ദേഹത്തിനെ മദ്യപാനത്തിൻ്റെ പേരിൽ അടിച്ചു ചില സഹായിമാര് ഖാലിദുൽ അലി പോലെയുള്ള ചില സഹായിമാർ പറഞ്ഞു കാത്തലഹുദ്ദിക്കട്ടെ അള്ളാഹു അയാളെ വാ യുദ്ധി എത്ര പ്രാവശ്യമായി ഇയാളെ കൊണ്ടുവന്ന തല്ലുണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ അടിച്ചിട്ടും യാതൊരു മടുപ്പും ഇല്ലാതെ പിന്നെയും കള്ളുപിടിക്കുന്ന മനുഷ്യൻ തൊലയട്ടെ അവൻ എന്ന് പറഞ്ഞു അടിക്കുന്ന കണ്ടപ്പിളി അതെ പറഞ്ഞു ലാ തു ചില റിപ്പോർട്ടുള്ളത് ലാ അലൈഹി ശൈത്താൻ നിങ്ങൾ പിശാജിന്റെ ഭാഗത്ത് നിൽക്കരുത് അയാൾക്കെതിരെ അയാളെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിശാജിന് ഇട്ട് കൊടുക്കുകയാണല്ലോ അത് ചെയ്യരുത് യുഹിബ്ബുല്ലാഹു ഫൈൻസൂലഹ് അയാൾ ഇപ്പോഴും അള്ളാഹുനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് അയാള് ഏതൊക്കെയോ സാഹചര്യത്തിൽ മയക്കുമരുന്നോ മദ്യപാനൊക്കെ നടത്തിയതാണ് അയാളുടെ മനസ്സിലെന്തുണ്ട് കലിവണ്ട് ഏത് സമയവും അയാൾ അബ്ലാഹുലേക്ക് മടങ്ങാൻ താല്പര്യമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അത് തീർച്ചപ്പെടുത്തി പറയാൻ പാടില്ല ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇവിടെ തന്നെ വെച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും ഓർമ്മ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഒരാളുടെയും സൽക്കർമ്മം കണ്ടിട്ട് നമ്മൾ സ്വർഗം അയാൾക്ക് ഉറപ്പിക്കാനോ തെറ്റുകൾ കണ്ടിട്ട് അയാൾ നരകത്തിലാന്ന് വിധി എഴുതാനോ പാടില്ല അടുത്ത വിഷയം ഉറപ്പാണ് എന്ന് അടുത്താണ് പ്രഖ്യാപിച്ച തെറ്റുകളുമായി ആരെങ്കിലും ഇന്ന കുറ്റങ്ങളൊക്കെ ചെയ്താൽ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു നാല് ാലും മനുഷ്യന്റെ കഥ കഴിക്കാൻ പറ്റിയതാണ് നാല് ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും ഒരു മുസ്ലിമിനെ കൊന്നാൽ അള്ളാഹു അയാളോട് കോപിക്കും അള്ളാഹു അയാളെ ശപിക്കും അയാൾ നരകത്തിൽ സ്ഥിത്യവാസിയായിരിക്കും എന്നിട്ട് അപ്പൊ നരകുറപ്പായല്ലോ അയാൾക്ക് അങ്ങനെയുള്ള തെറ്റ് ചെയ്തിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ തായിബൻ റുസിറൻ അല്ലെ അയാൾ പശ്ചാത്തപിച്ചിട്ടാണ് വരുന്നത് അതല്ലെങ്കിലും മദ്യപാനം നടത്തിയിട്ടുണ്ട് വിശ്വദാസി മാത പറഞ്ഞല്ലോ ആരെങ്കിലും ഭൂമിയിൽ വെച്ച് മദ്യപിച്ചാൽ അയാൾക്ക് സ്വർഗത്തിലെ മദ്യമില്ല അതല്ലെങ്കിൽ ആരെങ്കിലും മദ്യപിച്ച അവസ്ഥയിലാണ് മരണപ്പെടുന്നതെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല വേറെ ഒരുപാട് ശിക്ഷകള് രണ്ടെണ്ണ ഉദാഹരണത്തിന് പറഞ്ഞു തന്നേ ഉള്ളൂ അതൊക്കെ ചെയ്തവർ നരകത്തിലാണ് നരകത്തിലാണ് എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ശിക്ഷ എന്താണ് നരകാണ് അങ്ങനെയുള്ള ഒരാൾ മരണപ്പെട്ടു പക്ഷെ അയാൾ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തായ്വൻ തൗബ ചെയ്ത് അതിൽ ഉറച്ചിക്കാതെയാണ് മരണപ്പെട്ടതെങ്കിൽ ഫൈൻ അള്ളാഹു യത്തൂബു അലഹി അള്ളാഹു അയാളോട് പൊറുക്കും ഇബാദിഹി അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് അടിമകളുടെ തെറ്റുകൾ പൊറുക്കാമെന്ന് ഇബാദി അല തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ അള്ളാഹുന്റെ റഹമത്തിനെ പറ്റി നിരാശരാകരുത് നിങ്ങൾ തെറ്റുകളിൽ നിന്നൊക്കെ തൗബ ചെയ്ത് എല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങുക ലാല്ലക്കും നിങ്ങളെ വിജയിച്ചേക്കാം എത്ര ആയത് പറഞ്ഞിട്ടുള്ളത് മനുഷ്യരെ നിങ്ങൾ നിരാശരാവരുത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിരാശപ്പെടാൻ പാടില്ല തൗബ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ആരെങ്കിലും തൗബ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തേക്കാം അപ്പോൾ ഷിർക്ക് ഒഴികെയുള്ള പാവങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും പൊറുക്കൂലെ ഒരാള് വിഗ്രഹാരാധന നടത്തിയിട്ടുണ്ട് അത് പൊറുക്കും അത് പൊറുക്കും പശ്ചാത്തപിച്ചാല് എല്ലാ തെറ്റും പോലെ പക്ഷേ തെറ്റുകൾ ചെയ്ത ഒരാൾ മരണപ്പെട്ടു എന്നാൽ ഷിർക്കിന്റെ കാര്യം ഇനിയും നോക്കേണ്ട കാര്യമില്ല അയാൾക്ക് എന്തില്ല അള്ളാഹുന്റെ മാപ്പില്ല ബാക്കിയുള്ള തെറ്റുകൾ ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് എന്ത് ചെയ്യാ ചെയ്തേക്കാം അള്ളാഹു മാപ്പ് ചെയ്തേക്കാം അതല്ലെങ്കിൽ അയാൾക്ക് നിശ്ചയിച്ചിട്ടുള്ള തെറ്റ് കുറ്റം ശിക്ഷ അയാൾക്ക് ലഭിച്ചേക്കാം തെറ്റുകളെ അള്ളാഹു മാപ്പാക്കുന്നു അലൈഹി ഹദ്ദുൻ ഹദ് ഇനി ഒരാൾ മരണപ്പെട്ടു അയാൾ ചെയ്ത തെറ്റ് ഭൂമിയിൽ വെച്ച് പിടിക്കപ്പെട്ടു അത് വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ സർക്കാരിനുമായി ബന്ധപ്പെട്ടതായതിനാൽ അയാൾക്ക് ദുനിയാവ് തന്നെ ശിക്ഷ കിട്ടി അയാൾ ചെയ്ത തെറ്റ് മോഷ്ടിക്കലാണ് ഭരണ പൊതു സ്വത്തിൽ നിന്ന് അഴിമതി അഴിമതി അത് ഇവിടെ തന്നെ പിടിച്ചു എന്നാൽ അയാൾക്ക് പശ്ചാത്താപം ഉണ്ടെങ്കിൽ അയാൾക്ക് നരകത്തിൽ ശിക്ഷയില്ല അല്ലെങ്കിൽ പരലോകത്തിൽ നരകശിക്ഷയില്ല എന്താ കാരണം അത് ദുനിയാവിൽ അതിൻ്റെ കഫാറത്താണ് മോഷ്ടിച്ചവന്റെ കൈ വെട്ടിയിട്ടുണ്ട് അയാൾക്ക് പശ്ചാത്താപം ഉണ്ടായിരുന്നുവെങ്കിൽ ദുനിയാവത്തിൻ്റെ അത് തീർന്നു പിന്നയാൾക്ക് എന്തില്ല പരലോകത്തിൽ ശിക്ഷയില്ല ഇനി വേറൊരാളുണ്ട് അതിവിദഗ്ധമായി മോഷ്ടിച്ചതാണ് പിടിക്കപ്പെട്ടിട്ടില്ല അയാൾ മരണപ്പെടുന്നതിന് മുമ്പ് തൗപ ചെയ്തിട്ടുണ്ട് എന്നാൽ അയാൾക്കെന്തില്ല ശിക്ഷയില്ല സുഭാഗം ഇനി മൂന്നാമത്തെ വിഭാഗം ദുനിയാവിൽ നിന്ന് എമ്പാടും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് തൗബ ചെയ്യാതെയാണ് മരണപ്പെട്ടത് എങ്കിൽ അയാൾക്കും എന്ത് പ്രതീക്ഷിക്കാം അള്ളാഹുവിന്റെ റഹ്മത്ത് അയാൾക്ക് ശിക്ഷ ഉണ്ടാവും ശിക്ഷിക്കുകയാണെങ്കിൽ അതാണ് ഭയപ്പെടേണ്ടത് പക്ഷെ അയാൾക്കും പശ്ചാത്താപ അയാൾക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കാം എന്ന് മാത്രമല്ല അള്ളാഹു നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനു ശേഷം ശിക്ഷയ്ക്ക് ശേഷം എന്തുണ്ടെങ്കിൽ ഇന്ന അള്ളാഹലുർവീശ്വർ കവി ചെറുക്കുചിയാതെ മരിച്ചതാണെങ്കിൽ അയാൾക്ക് പ്രതീക്ഷിക്കാം അള്ളാഹാൻ്റെ റഹ്മത്ത് അത്ര വലുതാണ് അത് അള്ളാഹിൻ്റെ മുന്നിൽ നിരീശ്വരവാദികൾ പരിഹസിക്കുന്ന പോലെയൊന്നുമല്ല മനുഷ്യന്മാരുടെ തെറ്റ് അള്ളാഹു പറഞ്ഞിട്ടുണ്ടത് ഇപ്പോൾ അബ്ദുൽ ജബ്ബാർ പ്രസംഗിക്കാൻ ആ അയ്മോട്ടിനെ ശിക്ഷിച്ചിട്ട് അള്ളാഹുക്ക് എന്താ കിട്ടുക വലിയ റബ്ബ് ഈ ആകാശഭൂമികളൊക്കെ പടച്ച റബ്ബ് നമ്മളെവിടെയെങ്കിലും ഒരു കോയമുട്ട കട്ടായിരുന്നു ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പരിഹസിക്കാൻ അത് അവൻ ആം പഠിപ്പിച്ചതിന്റെ കാര്യൊന്നുമില്ല അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് കോഴിമുട്ടിയല്ല ഈ മാനം മുട്ട നിങ്ങൾ തെറ്റു ചെയ്തു പിന്നെ നിങ്ങൾ എന്നെ കണ്ടുമുട്ടി ആ നീ എന്നെ നിഷേധിക്കാതെ അബ്ദുൽ ജബാറിനെ പോലെ നിഷേധിക്കാതെയാണ് വരുന്നതെങ്കിൽ നിഷേധിയായിട്ടല്ല അബ്ദുൽ ജബാറിനെ പോലെ നിഷേധിയായിട്ടല്ലാതെയാണ് എത്തുന്നതെങ്കിൽ ഞാനത് മുഴുവൻ പുറത്തു തരാം അങ്ങനെ പുറത്തു തന്നാൽ എന്റെ ഖജനാവിൽ ഒരു സൂചിയുടെ മനകൊണ്ട് കൊണ്ടെടുക്കുന്നത് കുറയൂല എല്ലാവർക്കും പുറത്തു കൊടുത്താൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ഈ ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിയെപ്പോലെയായി മാറി എല്ലാവരും ഒന്നിച്ച് ആരുല്ല നിസ്കരിക്കുന്ന ആള് പക്ഷേ അവരൊക്കെ വരുന്നത് ചെറുക്ക് ചെയ്യാത്തവരായിട്ടാണെങ്കിൽ അവർക്ക് മുഴുവൻ ഞാൻ മാപ്പ് നൽകുകയും അവർ ചോദിക്കുന്നത് നൽകുകയും ചെയ്താൽ അള്ളാരിന്റെ ഖജനാവില് കടലിൽ നിന്ന് ഒരു സൂചി കൊണ്ട് കുത്തിയെടുക്കുന്ന അത്ര വെള്ളം കുറയില്ല എത്ര കുറയുന്നത് അതുപോലും കുറയുന്നില്ല കുറയുന്നില്ല പക്ഷെ അതിനെന്ത് വേണം അതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്ല്ലാ അത് ഹദീസിൽ വന്നതാണ് ആ കാര്യം തെറ്റുകൾ ചെയ്യുകയും ഭൂമിയിൽ വെച്ച് അതിന്റെ ശിക്ഷ ലഭിക്കുകയും ചെയ്താൽ അയാൾക്ക് പശ്ചാത്തലം ഉണ്ടെങ്കിൽ അത് അതിനുള്ള കഫാറത്താണ് എന്ന് മുസിറൻ തോന്നിട്ടുണ്ട് തെറ്റ് ചെയ്യുകയും തൗബ ചെയ്യാതെ മരണപ്പെടുകയും ചെയ്താൽ അല്ലത്തി കസ്തൗജ വിഹൽബത്ത ഫാംറുഹു ഇല്ലാ അയാൾക്ക് പിന്നെ എന്താണ് ശിക്ഷ അതല്ലെങ്കിൽ അയാൾക്ക് മാപ്പാണോ എന്ന കാര്യം അള്ളാഹുവിൻ്റെ മഷീത്തിൻ്റെ കീഴിലാണ് അള്ളാഹു ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം തോപ ചെയ്തേക്കാം തോപ സ്വീകരിച്ചേക്കാം അയാളിൽ ഒരു മനുഷ്യൻ്റെ സംഭവം നമുക്കറിയാലോ ഹദീസുൽ ബിത്താക്ക എന്ന് പറഞ്ഞ് ബിത്താക്കൻ്റെ ഹദീസ് അതെന്താ ബിത്താക്കൻ്റെ ഹദീസ് ഒരാൾ മലക്കുകൾ വിചാരണ സമയത്ത് ഒരാളെ പേര് വിളിക്കും എല്ലാ കുറ്റങ്ങളുടെയും ഒരു ഫയലാണ് ആണ് അയാളടുത്തുള്ളത് എല്ലാ ഫയറിന്റെയും ഓരോ റിക്കാർഡ് ഓരോ റിക്കാർഡിന്റെയും നീളം നോക്കിയാൽ കാണാൻ പറ്റാത്ത ദൂരം വരെ അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ് എന്റെ ഈ ദാസൻ ഒരു സൽക്കർമ്മേ ഇയാൾക്ക് എന്തായിരുന്നു ജോലി തെറ്റെന്നെയാണോ ചെയ്തിട്ടുള്ളത് അപ്പൊ മലക്കുകളുടെ മറുപടി ഇയാൾക്ക് ഇനി പിന്നെ സൽക്കർമ്മം വല്ലതും ചെയ്തിട്ട് എന്താ കാര്യം ഓരോ ഫയലിന്റെ അവസ്ഥ ഈ കാണുന്ന രൂപത്തിലാണ് അപ്പോൾ അള്ളാഹു അയാളുടെ വല്ലതും നോക്കാൻ വല്ലതും സൽക്കർമ്മവും ചെയ്തിട്ടുണ്ടോ ഫയലിൻ്റെ ഇടയിൽ തിരയാൻ അതിനിടയിൽ നിന്ന് ഒരു കാർഡ് കിട്ടിയതാണ് എന്നാണ് നമ്മളെ ഇക്കാമിൻ്റെ പേരിലുള്ള ചെറിയൊരു കാർഡ് വിത്താക്ക എന്നാണ് അതിന് ഹരീസിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അള്ളാഹു പറയും നന്മയുടെ ത്രാസിൽ അയാളുടെ കാർഡ് വെക്കൂ അപ്പോൾ ഈ കാർഡ് ഈ ഫയലിന്റെ എതിരെ ഈ കാർഡ് വെച്ചിട്ട് എന്ത് കാര്യമാണ് അപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങളത് തൂക്കി നോക്കൂ ബല ഇന്നല ഇന്ദന ഹസന നമ്മളുടെ അടുക്കൽ നിൻ്റെ ഹസനത്തുണ്ട് ഈ ഫയൽ മുഴുവൻ ഫയൽ മുഴുവൻ തുലാസിൽ വെച്ച സമയത്താണ് അത് വെച്ചതിന് ശേഷമാണ് ഈ കാർഡ് വെക്കുന്നത് കാർഡ് വെക്കുന്നതോടുകൂടി അതിൻ്റെ ഭാരം കാരണത്താൽ മറ്റേ തട്ടിലുള്ള ഫയലുകൾ പറന്ന് പോയി നത്ര ഭാരമുള്ള സംഗതിയാണ് എന്ത് വെച്ചിട്ടുള്ളത് ഈ കാർഡ് എന്താണ് ആ കാർഡിലുള്ളത് എന്ന ആത്മാർത്ഥമായി അയാള് പറഞ്ഞിട്ടുണ്ട് പിന്നെ ശിർക്ക് ചെയ്തിട്ടില്ല അടുത്തത് ആ റജുമു ഹു അലാമൻ സന ഇനി പിന്നെ ശരിക്കും ഫിക്ഹിയായ ഒരു കാര്യമാണ് ഇനി പറയുന്നത് പറയണത് എന്ന് പറഞ്ഞാൽ കൊല്ലൽ യാഥാർത്ഥ്യമാണ് അലാമൻ സന വ്യഭിചരിച്ചവനെ ഒക്കത് അഹ്സന അയാള് മുഹ്തിൻ ആണെങ്കിൽ അതായത് അഖീതയുടെ ചാപ്റ്ററിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് അഖീത വിശ്വാസമായി ബന്ധപ്പെട്ടതല്ലല്ലോ നിയമങ്ങളാണല്ലോ ഈ പറയണത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇമാം അഹമ്മദ് ഹാമ്പലൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുസ് ഇസ്ലാമിനെതിരെ ഇസ്ലാമിൽ അവാന്തര പോയ ആളുകൾക്ക് അറിയപ്പെട്ട ചില പിന്നെ സിദ്ധാന്തങ്ങളും മുദ്രാകൊക്കെ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ഒന്നാണെന്ത് റജിബ് നിഷേധിക്കുക എന്നുള്ളത് അപറിയല്ലാഹു എനുകു അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് മദീനയിൽ വെച്ച് മെമ്പറിൽ കയറി നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു അള്ളാഹു നബീസ് അള്ളാഹു അലുവലാത്തങ്ങൾക്ക് അവതരിപ്പിച്ച ഖുർആാനിൽ വഷീഹു വഷീഹത്തു ഇതാ സനയ വയസ്സന്മാരും വയസ്സത്തെയും അവരെ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ആയത്തിണ്ടായിരുന്നു ഞങ്ങൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് ആ നിയമം ദുർബലപ്പെട്ടു അള്ളാഹു എന്ത് ചെയ്തു ഖുറാനിൽ അത് പാരായണം ചെയ്യുന്നതില്ല അത് പിൻവലിച്ചു ആ നിയമം ഇപ്പോ ഉണ്ട് ഒരു കാലഘട്ടം വരും ആളുകൾ ഖുറാനിൽ അതില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കും ഇപ്പോൾ വന്നതുപോലെ എന്താണ് നിയമം മൊഹിസനായ ആളുകൾ മൊഹ്തി എന്ന് പറഞ്ഞാൽ സാധുവായ ശരിയായ സഹീഹായ വിവാഹത്തിലൂടെ ഭാര്യയുമായി ഒന്നിച്ചിരുന്ന വ്യക്തി എന്നാണ് അയാളൊരു റൂമിൽ അവൻ്റെ പുതിയമായി ഒരു മിനിറ്റ് താമസിച്ചിട്ടുണ്ട് അയാളുടെ പേരാണെന്ത് മുഹ്സിൻ അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ സ്ത്രീ അതിനു ശേഷം ദുർമാർഗം ചെയ്താൽ അവർക്കുള്ള ശിക്ഷ എന്താണ് എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് റബ്ബുലാലമീനാണ് ഏറ്റവും വലിയ കാരുണ്യവാൻ അതിലേറെ വലിയ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കാണിക്കാൻ പാടില്ല പക്ഷേ അതിന് ചില നിബന്ധനകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട് അതെന്താണ് ഒന്നുമില്ല അയാൾ വന്നിട്ട് പറയണം അതല്ലെങ്കിൽ നാല് സാക്ഷികൾ വേണം ആ സാക്ഷിയെ കിട്ടാൻ ലേശം പ്രയാസ ആ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത് അവരുടെ റിപ്പോർട്ടിങ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ആരുടെയും പേരിൽ അത്രയും കാര്യങ്ങൾ ആരോപിക്കാനും പാടില്ല ഇത് ഹക്കാണ് വക്കത് ഹസ്സന അയാൾ മൊസ്തനായതിനു ശേഷം ഇത് ഏത്തറാഫ അയാൾ അത് ഏറ്റു പറഞ്ഞാൽ ഔ കാമത്ത് അല്ലെങ്കിൽ ഈ അതല്ലെങ്കിൽ തെളിവ് ലഭിച്ചാൽ വക്കത് റജമ റസൂറു വിശ്വലദാസി മാതകളുടെ കാലത്ത് എറിഞ്ഞിരുന്നു ആരെയാണ് മായസുര മാലിക്കനെയും കാമിദിയ ഗോത്രത്തിലെ അല്ലെങ്കിൽ ജുഹൈന ഗോത്രത്തിലെ ഒരു സ്ത്രീയെ തബോഹിതത്തിന് പോവാതെ അദ്ദേഹം പിന്നെ മാറിയതായിരുന്നു അതിന് ഇസ്ലാമിന്റെ അവസാന കാലഘട്ടത്തിലാണ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇസ്ലാമിന്റെ ആ ഏറെ ഒരു ഒന്നാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് റാഷിദ്യും കാലത്ത് ഇങ്ങനെ പ്രസിഡന്റ് ആവുകയും അവരെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇസ്ലാമിലുള്ള നിയമാണത് അത് നിക്ഷേദിക്കാൻ പാടില്ല എന്ന് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ അത് നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോഴെല്ലാം അന്നും ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് വിഷയത്തിൽ ഇത് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് ഇത്രയല്ലേ ഉള്ളൂ അല്ലേ ഇന്നത്തെ നോട്ടിൽ വീണ്ടും ആപഢ്യവും സഹാബിമാരെ വില കുറച്ച് കാണിക്കലും ഇത് മോഡേണിസ്റ്റുകളുടെ ഒരു രൂപമാണ് എന്താണ് നമ്മളൊരു പരിഷ്കാരക്കാരൊക്കെ ആയി മാറാനേ നല്ലതാണെന്നൊക്കെ വിചാരിച്ചിട്ട് പലപ്പോഴും ചെയ്യുന്നതാണ് ഒമൻ ഇൻതാബി റസൂല്ലിഅലി സ്വലു ഹദസിന്റെ റസൂലിന്റെ ഏതെങ്കിലും ഒരു സഹാബി ആരെങ്കിലും സഹാബിമാരോടൊരാൾക്ക് സ്നേഹം മനസ്സിലുണ്ടാവുക എന്നുള്ളത് ഈമാനിന്റെ അടയാളാണ് നിഫാക്കിന്റെ അടയാളാണ് സഹായിമാരോട് വെറുപ്പുണ്ടാവുക ഒരാൾക്ക് കഥയൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് ഏഹ് സഹാബിമാരിപ്പിങ്ങനെ അങ്ങനെ തല്ലുകൂടി ആൾക്കാരായിരുന്നു എന്നാണ് അവന് തോന്നുന്നതെങ്കിൽ അങ്ങനെയുള്ള പുസ്തകമാണ് അയാൾ വായിക്കുന്നതെങ്കിൽ അത് എന്തിന്റെ അടയാളാണ് അയാളുടെ മനസ്സിലേക്ക് നിഫാക്ക് പ്രവേശിച്ചിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും സഹായിമാരെ വെറുത്താൽ അല്ലെങ്കിൽ നമ്മൾ പല സമയത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവും ഇഷ്ടപ്പെട്ട ആളുകളെ ഇഷ്ടപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഖുറാലും പറഞ്ഞതുപോലെ

ഔ അബുഗൂബി ഹദസി അല്ലെങ്കിൽ അയാൾക്ക് വെറുപ്പുണ്ടാവാൻ കാരണമുണ്ട് അത് ഈ സഹാബ് ചെയ്ത തെറ്റാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഏറെ ഏറെ കാര്യം പറഞ്ഞില്ലേ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അവരടുത്ത് ചില ചില അപാകതകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവരാരും സൂപികളല്ല ആ തെറ്റിന്റെ പേരിലാണ് അലിയാരെ വെറുക്കുക അല്ലെങ്കിൽ ഉസ്മാൻ ഉസ്മാനുഫാനെ വെറുക്കുക അതല്ലെങ്കിൽ അമർ അല്ലെങ്കിൽ അമർബുൽ വെറുക്കുക കാരണം അവരുടെ കിടയിലൊക്കെ ഉണ്ടായ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ അതിന്റെ പേരിൽ ആരെങ്കിലും വെറുത്താൽ

ഒരു മുസ്ലിമിനോട് എന്റെ മനസ്സിൽ പകുണ്ടാക്കരുത് എന്നാൽ പിന്നെ മുസ്ലിങ്ങളുടെ നേതാക്കന്മാരോട് പക വെച്ചാലോ ഇവനെ ഒരു റാഹത്തിട്ടണെങ്കിൽ ആയിച്ചാർ തന്നെ തെറി പറയണം കേട്ടില്ലേ മസീദിന്റെ വന്നിട്ട് അള്ളാഹു ഹിമു തൈ ഹിമ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന നശിച്ച വിഭാഗം ഷിയാക്കിൾ എന്നാ പറയണത് അവര് അപ്പൊ ഈ പറഞ്ഞ അവരെ പറ്റിയെന്നറിയോ കുറേശികളിൽ ഉണ്ടായിരുന്ന ജിബുത്തിനെയും താകൂത്തിനെയും വിഗ്രഹങ്ങളെയും ശവിക്കട്ടെ റസൂലിന്റെ സുലദാസിമ തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ള അബൂബക്കർ അബുബർദീഖിനെയും ഖത്താവിനെയും നസാഹ് റസൂലായ സുലദാസിമ അജുമായി അവരെയാണ് ഈ പറയുന്നത് നമ്മളൊക്കെ ശരി കൊണ്ട് കേൾക്കാൻ പറ്റും ശ്രദ്ധിച്ച് അങ്ങനെയുള്ള ആളുകൾ വരുന്ന സമയത്താണ് ഇപ്പൊ ഏതായാലും എല്ലാം ഇല്ല അങ്ങോട്ട് വരാത്ത ഒരവസ്ഥ ആണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഒളിച്ചു ഭാത്തു വരുന്നുണ്ടായിരിക്കാം ഏതായിരുന്നാലും അങ്ങനെയുള്ള ആളുകൾക്ക് ഈമാനില്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണത് ഇത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇക്കാര്യം നമ്മൾ ഇവിടെ പ്രത്യേകം ഹൊലഫാശികളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ടായ ഒരു കാരണവും സംസാരിച്ച് വിശദമായി ഇൻഷാല്ല ഇതിനുശേഷം ഇടയ്ക്കുണ്ടായ ഒരു ഒരു നിർത്തലാണിത് എന്നും മാറാൻ വേണ്ടിയിട്ട് അതുകൊണ്ടും പുനരാരംഭിക്കും അള്ളാഹോ തന്നെ തോൽപ്പിക്കുന്ന ഒരു കുമാറോട്ടം അതിൻ്റെ ഇടയിൽ ചേർത്ത് പറഞ്ഞു നോർത്താം എന്ന് പറയുന്നത് ഹുഅൽ കുഫുറു അത് ശരിക്ക് സത്യനിഷേധം തന്നെയാണ് കുഫർ നിഫാക്ക് എന്നൊക്കെ പറയുന്നത് വിശദമായിട്ട് അക്കീദയുടെ ബാബുകളിൽ വരുന്നതാണ് കാപഢ്യം എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് നിഫാക്ക് അമലി മറ്റൊന്ന് നിഫാക്ക് എഴുത്തിക്കാതി വിശ്വാസപരമായ കാവഢ്യം വിശ്വലതായ സ്മാതങ്ങളുടെ കാലത്ത് കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുകളിൽ ഫീ കുലൂബി ഹിം ഫസാദഹും ഫഹും മറ അവരുടെ മനസ്സിന് രോഗമുണ്ടെന്ന് പറഞ്ഞത് എഴുത്തിക്കാദിയായ നിഫാഖാണ് വിശ്വാസപരമായ റസൂല് ശരിയല്ല സത്യമല്ല അത് കാബ് റസൂല് പറയേണ്ടത് കളവാണ് അള്ളാഹു

മൻ കാന മുനാഫിക്കൻ ഖാലിസ നാല് കാര്യങ്ങൾ ഒരാളിൽ വന്നാൽ അയാൾ ഒരു ശുദ്ധ മുനാഫിക്കായി മാറും ഒന്ന് കരാർ പറഞ്ഞാൽ തെറ്റിക്ക ഖാന വിശ്വസിച്ചാൽ കദബ വൈദാ ഖാസമ ഫജറ തെറ്റിയാൽ തെറി തെറിവറിയാം ഈ സ്വഭാവം സ്വഭാവരുടേതാണ് മുനാഫിക്കുള്ളതാണ് നാലുണ്ടായാൽ ശുദ്ധ മുനാഫിക്കായി മാറി ഒന്നുണ്ടായാൽ അയാളിൽ നിഫാഖിന്റെ ഒരു അംശമുണ്ടായി അതിൽ നിന്ന് തൗപ ചെയ്യുന്നത് ഈ നിഫാഖ് എന്തുപെട്ടതാണ് അൽ കുഫറു വലിയ നിഫാക്ക് എന്ന് പറയുന്നത് നിഫാക്ക് എത്തിക്കാതി അതായത് ഗൈറഹു ആരാധിക്കുക നിഷേധിക്കളെ ആരാധിക്കൽ ഇസ്ലാമി പിന്നെ എന്താ കാഫിർ എന്ന് പറയാതെ വരെ മുനാഫിക്ക് എന്ന് പറയാൻ കാരണം അത് ഇവൻ പരസ്യമായി മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ് നടക്കുന്നത് പള്ളിയിൽ വരും ചിലപ്പോഴൊക്കെ ചിലപ്പോൾ മുമ്പ് തന്നെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒത്താശ ചെയ്തുകൊണ്ടൊക്കെ അബ്ദുൽ നാഹിബിനും ഉപജീബിനും സുലുനൊക്കെ പോലെ യുദ്ധത്തിന് വരെ പുറപ്പെട്ട ആൾക്കാരാണ് തബൂക്ക് യുദ്ധത്തിന് മുനാഫിക്കുകൾ പോയിരുന്നു മുനാഫിക്കുകൾ വിശ്വ സ്മാതങ്ങൾക്ക് അവരുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ആയത്തിറങ്ങി നിങ്ങളിനി സത്യം ചെയ്ത് പറയേണ്ടാൽ ആ തഴത്തതിർവ് അത് കഫർത്തുമ്പൈതായി മരിക്കും നിങ്ങൾ ഇനി എക്സ്ക്യൂസ് പറയേണ്ട നിങ്ങൾ ഗാഫിരുകളാണെന്ന് ആയത്തിറങ്ങി അത് അവർക്ക് ഓദിച്ച് കളിപ്പിച്ചുകൊടുക്കും സഹാബിമാർ പറയുന്നത് ഈ ആയത്തിറങ്ങിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലുമ്മ തൂങ്ങിയിട്ടും റസൂലിനോട് മാപ്പ് ചോദിച്ചിട്ടും ആ ഒട്ടകത്തിൻ്റെ പുറകെ ഇവർ നടക്കുകയാണ് അങ്ങനെ നടന്ന കാരണത്താൽ നടക്കുന്ന വഴിയിലേക്ക് ശ്രദ്ധിക്കാതെ ഈ മുനാഫിക്കുകളുടെ കാല് കല്ലിലും മുള്ളിലും ഒക്കെ തട്ടിയിട്ട് കാലിൽ നിന്ന് രക്തം ഒഴുകാൻ ഒഴുകിയിരുന്നു റസൂലെ മാപ്പ് തരണം ഞങ്ങൾ തമാശ പറഞ്ഞതാണ് ഇവർ പറയണത് താൻ എന്തവര് പറഞ്ഞത് വഴിയിൽ വെച്ചിങ്ങനെ ഇരുന്ന സമയത്ത് പറഞ്ഞു ഈ തീറ്റ പണ്ടാരങ്ങളുമായിട്ടാണോ ഞങ്ങൾ യുദ്ധത്തിന് പോകുന്നത് ഇവർ കുറാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ മഹാവീരുക്കളാണ് എന്നാര് പറഞ്ഞു മുനാഫിക്കുകൾ പറഞ്ഞു ആരെ പറ്റി സഹാബിമാരെ സംബന്ധിച്ച് ഇത് കേട്ട സഹാബി റസൂൽ നായ് ഇവർ അറിയിച്ചു അപ്പോഴാണ് എന്ത് ചെയ്തത് ഈ ആയത്തിറങ്ങണത് സഹാബിമാരെ ഈ രൂപത്തിൽ പരിഹസിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽ അടക്കുന്ന ആൾക്കാരാണ് യുദ്ധത്തിന് പോയ ആളാണ് ആളുകളാണ് അവരുടെ യഥാർത്ഥ്യം യാഥാർത്ഥ്യം വ്യക്തമാക്കിക്കൊണ്ട് ആയത്തിറങ്ങണത് അപ്പൊ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടാവുകയും സഹാബിമാരെ എതിരേറെ വലുത് പറയുകയും ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നിട്ട് ഞങ്ങൾ പറഞ്ഞത് തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത് നബിസുല ഹാസി മാത ഒട്ടകത്തിന്റെ തൂങ്ങിയിട്ട് ഈ രൂപത്തിൽ പരിക്കു പറ്റിയത് നബ്ലാ ഹാസി മാത് ഈ ആയത്ത് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു ലാത്ത അഴത്തെ നിങ്ങൾ എന്ത് പറയണ്ട

ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് പറഞ്ഞില്ലേ നമ്മൾ അത് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യും അത് വിശദീകരിച്ചു കൊടുക്കൂല വിശദീരിച്ചു കൊടുത്താൽ പിന്നെ പ്രശ്നമില്ലാന്ന് ആൾക്ക് മനസ്സിലാവും അപ്പൊ സാധാരണക്കാരോട് എന്ത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന വൈദ് എന്നാണ് അറബിയിൽ അതിനബ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒരുപാട് ഹരീസുകൾ പല തെറ്റുകളെ സംബന്ധിച്ചു അല്ലെ ഉദാഹരണത്തിന് ലു മൻ വ ഒരാള് വിശ്വാസിയാകൂലിനുമൻ്ബാറു ജയൽവാസി പട്ടിണി നടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടുന്നവൻ മുസ്ലിം അല്ല അപ്പോ അങ്ങനെ സംഭവിച്ച അവൻ കാഫിറായോ നമ്മളത് അങ്ങനെ പറയും ആര് കാഫിറായോ ഈ മുസ്ലിം കാഫിറായി പോണൊന്നുമില്ല മറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അത് പറയേണ്ടത് എന്നാൽ അങ്ങനെ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ ആരല്ല അവൻ കാഫിറായിട്ടില്ല അവർ തെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ നമ്മൾ എന്ത് ചെയ്യും അത് ആളുകളോട് വിശദീകരിച്ചു കൊടുക്കാതെ പറഞ്ഞ അറിവ് തന്നെ പറയും കാരണം അതിൻ്റെ കുറ്റം അവർ മനസ്സിലാക്കാൻ വേണ്ടി അതേപോലെ തന്നെ ലാ കുഫാറ ലാത്തറിൻ പരസ്പരം യുദ്ധം ചെയ്യുന്നവ കാഫിറുകളായി നിങ്ങൾ മാറരുത് അപ്പോൾ മുസ്ലിങ്ങൾ രണ്ട് ചേരികളായി യുദ്ധം ചെയ്താൽ രണ്ട് വിഭാഗവും കാഫിറായി എന്ന അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ല അത് ചെറിയ കുഫറാണെന്ന് വിശദീകരിച്ചു കൊടുത്താൽ പിന്നെ അവർക്ക് അത് പ്രശ്നമില്ലാന്ന് തോന്നും അതുകൊണ്ട് നമ്മൾ വിശദീകരിച്ചു കൊടുക്കൂല അതേപോലെ ഇതേ തക്കാൽ ഫിന്നാർ വാളെടുത്ത് രണ്ട് മുസ്ലിമികൾ പോരാടിയാൽ കൊന്നവരും കൊല്ലപ്പെട്ടവരും നരകത്തിലാണ് എന്ന് പറഞ്ഞത് അതൊക്കെ അങ്ങനെ തന്നെ പറയും ശരിക്ക് അതിന്റെ വിശദീകരണം ഉണ്ട് അത് നമ്മൾ ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല വിശദീകരിച്ചു കൊടുക്കുന്നില്ല അതേപോലെ തന്നെ സിബാബുൽ മുസ്ലിമി ഫുസൂഖ് ഒരു മുസ്ലിമിനെ ചീത്ത പറയൽ മഹാ മഹാഅധർമ്മമാണ് ഒരു മുസ്ലിമിനെ യുദ്ധ വെട്ടൽ അടിക്കൽ കൊല്ലൽ അത് കുഫറാണ് അടിക്കലല്ല അവിടെ കിത്താല് പറഞ്ഞത് പ്രത്യേകം തന്നെ വധിക്കലാണ് അത് സത്യനിഷേധമാണ് എന്ന കാളുകളോട് നമ്മൾ അങ്ങനെ തന്നെ പറയും അതേപോലെ തന്നെ ഓ ഒരു മുസ്ലിമിനെ എന്ന് വിളിക്കുക അല്ലെങ്കിൽ മുനാഫിക്ക് എന്ന് വിളിക്കുക അല്ലെങ്കിൽ എന്ന് വിളിക്കുക അങ്ങനെ വിളിച്ചാൽ അതിൽ ഒരാള് ഉറപ്പായിട്ടും ആ വിളിച്ചവനായിരിക്കും എന്താ പറഞ്ഞത് ഒരു വിശ്വാസി ആരെങ്കിലും കാഫിറന്നോ മുനാഫിക്കുന്നോ മുഷരിക്കോന്നോ വിളിച്ചാൽ അതിൽ രണ്ട് ആളിൽ ഒരാൾ അത് അതായിരിക്കും വിളിച്ചവൻ ഒരാളെ വിളിച്ചു എങ്കിൽ ആ വിളിക്കപ്പെട്ടവൻ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും വിളിച്ചവനിലേക്ക് അത് മടങ്ങി വരും അപ്പോ നമ്മളത് ആ തകലീനിൽ തന്നെ വയതിൽ തന്നെ നമ്മൾ ആളുകളോടത് പറയണം വിശദീകരിക്കാതെ അതേപോലെ തന്നെ കുഫുറും ബില്ലാഹി വും ബിൻ നെസബിൻ വൈൻ ദക്ക നസബ് ഒഴിവാക്കുന്നവൻ അള്ളാഹുവിൽ പങ്കു അള്ളാഹുവിനെ നിഷേധിക്കുന്നത് പോലെയാണ് അതായത് പിതാവിനെ നിഷേധിക്കുക അല്ലെങ്കിൽ ഗോത്രത്തെ നിഷേധിക്കുക ഒരാൾ ഇന്ന ഗോത്രക്കാരനാണ് അയാളത് നിഷേധിക്കുക അയാൾ കുറേശ്യാന്ന് പറയാം ഞാൻ തങ്ങളാന്ന് പറയാം ലക്ഷദ്വീപിലൊക്കെ പോയിട്ട് കോയ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തങ്ങളാവാൻ പറ്റും അപ്പോൾ ഞാൻ റസൂലിൻ്റെ കുടുംബക്കാരനാന്ന് പറയാം അതെന്ത് പെട്ടതാണ് കുഫർ സത്യനിഷേധപ്പെട്ടതാണ് ഇതൊക്കെ പറയാനുള്ളൊരു പല സാഹചര്യങ്ങളും പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പഴും അതിന് ഉള്ള പലതും ഉണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ് സത്യനിഷേധപ്പെട്ടതാണ് ഇപ്പൊ അതിന്റെ വേറൊരു ഭാഗമാണ് ആൾക്കാർ പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫാത്തിമ കുട്ടി അബ്ദുല്ല അവന്റെ പുതിയാപ്പള പുതിയാപ്പള അബ്ദുല്ല ആണെങ്കിൽ മാപ്പാന മറന്നിട്ട് എന്തെയ്യ ഈ ഭർത്താവിന്റെ പേരിടുക ഇവ മുത്തലാക്കി രണ്ടുമല്ലം കൊണ്ട് പിരിച്ചാ പിന്നെ കഴിഞ്ഞു ചെയ്ത് ഇവ ഈ പണി ചെയ്യാൻ പാടില്ല മുസ്ലിങ്ങൾ ചെയ്യാൻ പാടില്ല അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും പിതാവ് ആയിഷ ബിൻ തബീബക്കർ സുദ്ദീഖ് അങ്ങനെ ചേർത്ത് പറയാൻ പറ്റുമെങ്കിൽ ഇതിലേറെ നല്ല പേര് ഏതാള്ളത് ഏതിലേറെ ആയിഷ മുഹമ്മദ് അസൂലിൻ്റെ പേരല്ലേ അപ്പോൾ ഇസ്ലാമിലെ നിയമം അങ്ങനെയാണ് പിതാവിലേക്കാണ് ചേർത്ത് പറയേണ്ടത് ഈ ചില ആളുകൾക്ക് അതല്ലാതെ ചിലപ്പോൾ പേര് വീഴും പല കാരണത്താൽ അതൊന്നും കുഫറിൽ പെട്ടതല്ല പരമാവധി ചേർത്ത് പറയാൻ ശ്രദ്ധിക്കുക സാഹിമാരിലും ധാബിയങ്ങളിലൊക്കെ പല ആളുകളും ഉപ്പാരിലേക്കും എളാപ്പാരിലേക്കും അമ്മായിലേക്കും വല്ലിമാരിലേക്കൊക്കെ ചേർത്തി പറയപ്പെട്ട ആൾക്കാരാണ് ഇബിലോല അങ്ങനെയൊക്കെ പറഞ്ഞാൽ പല ആൾക്കാരെയും പേര് കാണാൻ പറ്റും ഏതായിരുന്നാലും അനപൂർവ്വം ചെയ്യാൻ പാടില്ല നസബ് നിഷേധിക്കാൻ പാടില്ല കിതാബിൽ രേഖപ്പെടുത്തുകയും സഹിയായി വരപ്പെടുകയും ചെയ്തത് അങ്ങനെ അംഗീകരിക്കും തഫ്സീറഹ നമ്മളതിന്റെ തഫ്സീർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ചെയ്യൂല വിശദീകരിച്ച് സംസാരിക്കൂല ഒലജാദ് അതിന് നമ്മൾ തർക്കിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യൂല അത് കാഫിറാവുക എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കൂല ഖവാരിജികളെ പോലെ ആ രൂപത്തിൽ അവരെ കാഫിറാക്കുകയും ചെയ്യൂല അതിമാഹമ്മദ് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഖവാരിജികൾ പറയുന്നത് എന്താണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്താലോ ഇസ്ലാമെന്ന് പുറത്തു പോയി അവൻ കാഫിറാണ് ഒരു അറ്റത്ത് വേറെ വിഭാഗം ആളുകൾ അതൊക്കെ പേടിപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വിശദീകരിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം ആളുകൾക്ക് അതിൻ്റെ ഗൗരവം നിസാരാക്കി മാറ്റുക അത് രണ്ടും നമ്മൾ ചെയ്യാൻ പാടില്ല വലാ നുസു ഇല്ലാ മിസ്ലമാ ഇല്ലാത് അത് വന്ന രൂപത്തിൽ പറഞ്ഞാൽ മതി ലാറുഹ ഇല്ലാ ബി ഹക്കമിൻ അതിലേറെ വിശദമായി ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ആ ഹദീസ് പറയുമ്പോൾ അത് വിശദീകരിച്ചു കൊടുക്കാം എന്നാണ് ഇമാം അഹമ്മദ് പറയുന്നത് ഇതാണ് ഇന്നത്തെ ദ്രസ് അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നമ്മൾക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ واخر دعوانا لي الحمد لله رب العالمين والسلام عليكم ورحمه الله